സൺസ് റിയാലിറ്റിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സഞ്ജിത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസങ്ങളിലും ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പല പല കാര്യങ്ങൾ കണ്ടു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് യൂട്യൂബിലൊരു ചെറിയ കാര്യം കൂടെ പഠിക്കാം. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഐറ്റം നമുക്ക് സെർച്ച് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ ചാനലിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ അതൊരു വീഡിയോ നമുക്ക് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും? അത് നമുക്ക് പറയുന്നത് കോറി ക്രിയേഷൻ എന്ന് പറയും. അപ്പോൾ ആ കോറി ക്രിയേഷൻ എങ്ങനെ നടത്താം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് സൺ ശ്രീ അല്ലുഫി എന്നാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ സൺ ശ്രീ അല്ലുഫി നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ആ സൺ ശ്രീ അല്ലുഫി നമ്മളിപ്പോൾ നമുക്ക് ചെയ്യേണ്ട ആദ്യ കാര്യം എന്ന് നേരെ വീഡിയോ ഡീറ്റെയിൽസിൽ കയറുക. അപ്പോൾ ആ വീഡിയോ ഡീറ്റെയിൽസ് കയറുമ്പോൾ ഞാൻ അത് നേരത്തെ കയറിയിരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഡീറ്റെയിൽസ് കയറിയതിന് ശേഷം അതിൻ്റെ വീഡിയോ കണ്ടൻറ്റിലേക്ക് തിരിച്ചു വരിക. എവിടെ നിന്നാലും വീഡിയോ കണ്ടൻറ്റിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ വീഡിയോ കണ്ടൻറ്റ് ഇതാണ് ചാനൽ കണ്ടൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ കണ്ടൻറ്റിൽ എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വീഡിയോ എനിക്കത് സെർച്ച് ചെയ്ത്, അതായത് അതിൻ്റെ ലിങ്ക് വഴി സെർച്ച് ചെയ്ത് കണ്ടെത്തണമെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ, ഇപ്പോഴുള്ള ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അരേനം സ്വാൻ വാത്ത എന്ന് പറയാം. അതായത് നമുക്കറിയാം അന്നനട എന്നൊക്കെ പറയുന്ന സംഭവം, അതിൽ അരേനം ഉണ്ട്, അരേനം. അപ്പോൾ അരേനത്തിന് എനിക്ക് തൊട്ടടുത്ത് കിട്ടി. അപ്പോൾ അങ്ങനെ അരേനത്തിൻ്റെ ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് നമുക്ക് സെർച്ച് ചെയ്ത് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, അതിനാദ്യം ഈ സംഭവം, അതായത് അരേനം എന്ന് പറയുന്ന ഒരു ഹെഡിങ് സെലക്ട് ചെയ്യുക, സെലക്ട് ഓൾ. എന്നിട്ട് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നേരെ പുറത്തിറങ്ങുക. എന്നിട്ട് നേരെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സെർച്ചിൽ പോവുക. സെർച്ചിൽ പോയതിന് ശേഷം അവിടെ youtube.com എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ youtube.com അല്ലെങ്കിൽ നമുക്ക് അതല്ലെങ്കിൽ നേരെ ക്രോമിൽ കയറിയാലും മതി. ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രോമിൽ കയറുകയോ ചെയ്യാം. അപ്പോൾ ക്രോമിൽ കയറുമ്പോഴത്തേക്ക് അതിൽ ക്രോമിലൂടെ നമ്മൾ പുതിയ ഒരു പേജ് എടുക്കുക. ആ പേജിൽ ഇതുപോലെ യൂട്യൂബ് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, youtube.com. എന്നിട്ട് ആ youtube.com ഈ ഭാഗത്തായിട്ട് നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത ഐറ്റത്തിന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കോപ്പി ചെയ്ത ഐറ്റം പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഉണ്ടോ അരേനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റം ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ അരേനത്തിനെയാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതാ ഈ http ഇവിടെ തയ്യുന്നുണ്ട്, അവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, അങ്ങനെ കോപ്പി ചെയ്തതിന് ശേഷം പുറത്തിറങ്ങുക. ഇപ്പോൾ എനിക്കിപ്പോൾ ഇത് ഉദാഹരണത്തിന് എനിക്ക് ഒരു ചാനലിലേക്ക് അത് അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വാട്സാപ്പിലേക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ വാട്സാപ്പ് ക്ലിക്ക് ചെയ്യാം. വാട്സാപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ തന്നെ മറ്റൊരു വാട്സാപ്പ് നമ്പറാണത്. ആ വാട്സാപ്പ് നമ്പർ എടുത്ത് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ പേസ്റ്റ് എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അങ്ങനെ പേസ്റ്റ് വരുമ്പോൾ അതിനെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് ആ ഒരു പേജിലേക്ക്, അതായത് അരേനങ്ങളുടെ പേജിലേക്ക് പോകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുത്ത് നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, സിമ്പിളായിട്ടുള്ള മാർഗം, വേറെ ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെയാണ്. കോറി എന്ന് പറയുന്നത് കോറി ക്രിയേഷൻ, ഇങ്ങനെയാണ് കോറി ക്രിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. കൊറോണ സൂക്ഷിക്കുക, അവരുടെ ജീവനാണ് പ്രധാനം. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.